ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏത് പാഠമാണ് പഠിച്ചത്? ഇസ്രായേലിൻ്റെ തിരുനാളുകളെ പറ്റിയാണ് പഠിച്ചത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആ പാഠം തന്നെ തുടരുകയാണ്. അപ്പോൾ പാഠത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം അല്ലേ? അപ്പോൾ എല്ലാവരും നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ സ്വസ്ഥമായിട്ട് കണ്ണുകളടച്ച് കൈകൾ കൂപ്പിയിരിക്കുക. കർത്താവായ ദൈവമേ, ഇസ്രായേൽക്കാർക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഓരോന്നും ഓർത്ത് അവർ നന്ദി അർപ്പിച്ച് പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും നന്ദി പ്രകാശിപ്പിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ആമീൻ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇസ്രായേലിൻ്റെ തിരുനാളുകളെ പറ്റി പഠിക്കുകയായിരുന്നല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം അതൊന്ന് ഓർത്ത് നോക്കാം. നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് ഒന്ന് ഓർത്ത് നോക്കാം. അത് ഒന്നാമതായിട്ട് നമ്മൾ പഠിച്ചത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാളിനെ പറ്റിയാണ്. അപ്പോൾ ഇസ്രായേൽക്കാർ അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെപ്പറ്റി ഓർക്കാനും നന്ദി പറയാനും കുഞ്ഞു കുഞ്ഞു തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ മാപ്പ് പറയാനും വേണ്ടി കുറേ തിരുനാളുകൾ ആഘോഷിച്ചിരുന്നു. അതിലൊന്നാമത്തേത് ഏതായിരുന്നു? പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ. അതെന്നാ ആഘോഷിച്ചിരുന്നത്? വിളവെടുപ്പിൻ്റെ ആരംഭത്തിൽ നല്ല വിളവുകളൊക്കെ കിട്ടിക്കഴിയുമ്പോൾ അതിന് നന്ദി പറയാനല്ലേ. രണ്ടാമത്തേത് പെസഹ തിരുനാളായിരുന്നു. പെസഹ തിരുനാൾ എന്തിൻ്റെ ഓർമ്മയായിരുന്നു? ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തിനെ കാനാൻ ദേശത്തേക്ക് നയിച്ചതിൻ്റെ ഓർമ്മയാചരിക്കാൻ വേണ്ടി ഇസ്രായേൽ ജനം പെസഹ തിരുനാൾ ആഘോഷിച്ചിരുന്നു. മൂന്നാമത്തേതോ കൂടാര തിരുനാൾ അല്ലേ. അവർ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് കുഞ്ഞു കുഞ്ഞു കൂടാരങ്ങളിൽ താമസിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അവർ കൂടാര തിരുനാൾ ആഘോഷിച്ചിരുന്നു. പിന്നെയോ പന്തക്കുസ്ത തിരുനാൾ. എന്നാ പന്തക്കുസ്ത തിരുനാൾ അവർ ആഘോഷിച്ചത്? അവർ വിളവെടുപ്പിൻ്റെ 50-ാം ദിവസം. 50-ാം ദിവസം എന്ന് തന്നെയാണ് കേട്ടോ ഈ പന്തക്കുസ്ത എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ 50-ാം ദിവസമാണ് അവർ പന്തക്കുസ്ത തിരുനാൾ ആഘോഷിച്ചിരുന്നത്. ഇതും ഒരു വിളവെടുപ്പ് ഉത്സവം തന്നെയായിരുന്നു. ഒടുവിൽ നമ്മൾ പഠിച്ചത് പാപപരിഹാര ദിനത്തെ പറ്റിയിട്ടാണ്. അവർ തമ്മിൽ തമ്മിൽ അനുരഞ്ജനപ്പെടാനുള്ളൊരു അവസരമായിട്ട് പാപപരിഹാര ദിനം ആഘോഷിച്ചിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചത്? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സഭയിലെ തിരുനാളുകളെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. സഭയിലെ പ്രധാനപ്പെട്ട തിരുനാളുകൾ പഠിക്കാം. എല്ലാവരും റെഡി അല്ലേ? ഓക്കെ. ഒന്നാമതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോകമെങ്ങും എല്ലാവർക്കും വളരെ സന്തോഷപൂർണ്ണമായിട്ടുള്ളൊരു ദിവസത്തെ പറ്റിയാണ്. എന്നാണത്? ഡിസംബർ 25. എന്താ ഡിസംബർ 25 പ്രത്യേകത? അന്നാണ് ഉണ്ണീശോയുടെ ബർത്ത്ഡേ അല്ലേ. നമ്മൾ ക്രിസ്തുമസ് ആയിട്ട് ആഘോഷിക്കും. നമുക്കറിയാം ലോക രക്ഷകനായ ഈശോ മനുഷ്യാവതാരം ചെയ്ത് നമ്മളെ രക്ഷിക്കാനായിട്ടാണ് ഭൂമിയിലേക്ക് വന്നത്. ഈശോ ആരായിരുന്നു? ദൈവപുത്രനായിരുന്നു അല്ലേ. എന്നിട്ട് മനുഷ്യനായി അവതരിച്ചത് എന്തിനു വേണ്ടിയാ? നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ദിവ്യരക്ഷകൻ്റെ പിറവി തിരുനാളാണ് നമ്മൾ ക്രിസ്തുമസ് ആയിട്ട് ആഘോഷിക്കുന്നത്. കുട്ടികളായ നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ളൊരു ദിവസമായിരിക്കും എന്തായാലും ക്രിസ്തുമസ്. എന്തൊക്കെയാണ് നമ്മൾ ക്രിസ്തുമസിന് ഒരുക്കമായിട്ട് ചെയ്യാറ്? 1-ാം തീയതി തന്നെ, ഡിസംബർ 1-ാം തീയതി തന്നെ എല്ലാവരും പപ്പയോടൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീടുകളിൽ നക്ഷത്ര വിളക്കുകൾ തൂക്കുമല്ലേ. അപ്പോൾ എല്ലാ വീടുകളിലും പല കളറിലുള്ള നക്ഷത്ര വിളക്കുകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിരിക്കും. പിന്നെന്താ ചെയ്യാറ്? നമ്മൾ 25 ദിവസം നൊയമ്പ് നോക്കി പ്രാർത്ഥിക്കുമല്ലേ. ഉണ്ണീശോയ്ക്ക് ജനിക്കാൻ നമ്മുടെ കുഞ്ഞു ഹൃദയത്തിലും ഇടം കൊടുക്കാൻ വേണ്ടി നമ്മൾ നൊയമ്പ് നോക്കി പ്രാർത്ഥിക്കും. പല കുട്ടികളും നമ്മുടെ ചുറ്റുമുള്ള കുഞ്ഞുണ്ണീശോയെ സഹായിക്കാൻ വേണ്ടി അന്നേരം കുഞ്ഞു കുഞ്ഞ് അവരുടെ പോക്കറ്റ് മണിയൊക്കെ ശേഖരിക്കുന്ന ശീലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്താ നമ്മൾ ചെയ്യാറ്? ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമുണ്ട്. എന്താ അത്? ഗിഫ്റ്റ് കിട്ടുന്നൊരു കാര്യമുണ്ടല്ലോ. എന്താ? ക്രിസ്തുമസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കലല്ലേ. ഏറ്റവും സന്തോഷം എല്ലാവർക്കും അത്. കാരണം നമുക്ക് എന്താ കുറേ ഗിഫ്റ്റൊക്കെ കിട്ടുമല്ലേ. പിന്നെ നമ്മൾ വീട്ടിൽ കുഞ്ഞു പുൽക്കൂടൊക്കെ ഉണ്ടാക്കും. പിന്നെ സാന്താക്ലോസ് വരും, കരോൾ ആഘോഷിക്കാം. അങ്ങനെ ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ ഫുൾ വളരെ സന്തോഷമായിട്ട് എല്ലാവരും ആഘോഷിക്കുന്ന തിരുനാളാണ്. അപ്പോൾ എന്താണ് ക്രിസ്തുമസ്? ദിവ്യരക്ഷകൻ്റെ പിറവിയാണ് ക്രിസ്തുമസ്. അപ്പോൾ സഭയിൽ നമ്മൾ ആഘോഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തിരുനാളാണ് കേട്ടോ. ഇനി നമ്മൾ ധനഹ തിരുനാളിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ഈശോയുടെ മാമോദീസായെ അനുസ്മരിക്കുന്ന തിരുനാളാണ് ധനഹ തിരുനാൾ. എന്നാണ് ധനഹ തിരുനാൾ ആഘോഷിക്കുന്നതെന്ന് അറിയാമോ? ജാനുവരി മാസം 6-ാം തീയതിയാണ് നമ്മൾ ധനഹ തിരുനാൾ ആഘോഷിക്കുന്നത്. ഇനി നമ്മൾ പെസഹ തിരുനാളിനെ പറ്റിയേ പഠിക്കാൻ പോകുന്നത്. പെസഹ തിരുനാൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ഇസ്രായേൽക്കാർ
പെസഹ ആഘോഷിച്ചതിനെ പറ്റിയല്ലേ. ഒരു കുഞ്ഞാടിനെ കൊന്ന് അതിൻ്റെ രക്തം വീടിൻ്റെ കട്ടിളപ്പടികളിലും വാതിൽക്കാലുകളിലും ഒക്കെ തളിച്ച് അവർ പെസഹ ആചരിച്ചിരുന്നതിനെ പറ്റി പഠിച്ചു. ഇത് പുതിയ നിയമത്തിലെ നമ്മുടെ പെസഹ തിരുനാളാണ്. നമ്മൾ സഭയിൽ പെസഹ തിരുനാൾ ആഘോഷിക്കുന്നത് എന്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണെന്നറിയാമോ? ആ, ഈശോ തൻ്റെ ശരീരവും രക്തവും വാഴ്ത്തി വിഭജിച്ച് നമുക്ക് നൽകി വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിൻ്റെ ഓർമ്മ ആചരിക്കുന്ന തിരുനാളാണ് പെസഹ തിരുനാൾ. അപ്പോൾ ഏറ്റവും പ്രാധാന്യം കൊടുത്ത് തന്നെ നമ്മൾ ആഘോഷിക്കുന്ന ഒരു തിരുനാളാണ് പെസഹ. നമ്മൾ വീടുകളിൽ പെസഹ തിരുനാളിന് എന്താ ചെയ്യാറുള്ളത്? നിങ്ങൾ നോർത്ത് നോക്കിക്കേ. നമ്മൾ വീട്ടിൽ അപ്പവും പാലൊക്കെ നമ്മുടെ പാരൻസ് അത് നമുക്ക് മുറിച്ച് നമ്മളത് കഴിക്കും, വീട്ടിലെ പെസഹ ആഘോഷിക്കാറുണ്ട്. അതുപോലെ തന്നെ ദേവാലയത്തിൽ പോയി കാൽകഴുകൽ ശുശ്രൂഷയിലും പെസഹ തിരുനാളിൻ്റെ ചടങ്ങുകളിലൊക്കെ എല്ലാവരും പങ്കെടുക്കാറുണ്ടല്ലേ. അപ്പോൾ പെസഹ നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു തിരുനാൾ തന്നെയാണ്. ഇനി തിരുനാളുകളുടെ തിരുനാൾ എന്നറിയപ്പെടുന്ന ഒരു തിരുനാളിനെ പറ്റി പഠിച്ചാലോ? അതേതാണ്? തിരുനാളുകളുടെ തിരുനാൾ, ആ ഉയർപ്പ് തിരുനാൾ കേട്ടോ. അപ്പോൾ ഈശോ പീഡ സഹിച്ച് മരിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് ഉത്ഥാനം ചെയ്തു എന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ഉയർപ്പ് തിരുനാൾ ആഘോഷിക്കുന്നത്. ഉയർപ്പ് തിരുനാൾ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരിക? 50 ദിവസം നമ്മൾ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉപേക്ഷിക്കും അല്ലേ. നമുക്ക് ചിലർക്ക് ഇഷ്ടമുള്ളത് എന്തായിരിക്കും? എന്തെങ്കിലും മാംസം കഴിക്കുന്നതായിരിക്കാം, ചിലർക്ക് മീനായിരിക്കും ഏറ്റവും ഇഷ്ടമുള്ളത്, ചില കുട്ടികളൊക്കെ സ്വീറ്റ്സ് ഒക്കെ ഇഷ്ടമുള്ളതായിരിക്കും, അതൊക്കെ വേണ്ടാന്ന് വയ്ക്കും 50 ദിവസത്തേക്ക്. അങ്ങനെ നമ്മൾ കുഞ്ഞു കുഞ്ഞു ത്യാഗങ്ങളൊക്കെ നോക്കി 50 ദിവസം നോയമ്പെടുക്കും അല്ലേ. പിന്നെയോ ഉയർപ്പ് തിരുനാളിൻ്റെ അന്ന് രാത്രി പള്ളിയിൽ പോയി നമ്മൾ കൗതുകത്തോടെ നോക്കി നിൽക്കും. എന്ത്? ഉയർപ്പിൻ്റെ തിരുക്കർമ്മങ്ങൾ. ഈശോ ഉയർത്തെഴുന്നേറ്റ് വരുന്ന ആ ദൃശ്യമൊക്കെ പള്ളിയിൽ ആവിഷ്കരിക്കുമ്പോൾ ചില കുട്ടികളൊക്കെ എന്ത് അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നത്! ആ ഇതെന്താ, ഈശോ ഉയർത്തെഴുന്നേറ്റല്ലേ. നമ്മൾ തിരുനാളുകളുടെ തിരുനാൾ എന്നാണ് ഉയർപ്പ് തിരുനാളിനെ വിളിക്കുന്നത്. അത്ര പ്രാധാന്യത്തോടു കൂടി സഭയിൽ നമ്മൾ ആഘോഷിക്കുന്ന തിരുനാളാണ് തിരുനാളുകളുടെ തിരുനാളായ ഈസ്റ്റർ അഥവാ ഉയർപ്പ് തിരുനാൾ. ഇനി നമ്മൾ സ്വർഗാരോഹണ തിരുനാളിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ഈശോ ഉയർപ്പിന് ശേഷം 40-ാം നാൾ സ്വർഗാരോഹണം ചെയ്യപ്പെട്ടു എന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ഈ തിരുനാൾ ആഘോഷിക്കുന്നത്. ഈശോ സ്വർഗത്തിൽ തൻ്റെ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഉപവിഷ്ടനായി. എന്തിനാണ് ഈശോ സ്വർഗത്തിലേക്ക് ആദ്യമേ പോയത്? നമുക്ക് ഇടമൊരുക്കാൻ വേണ്ടിയാണല്ലേ. നമ്മൾ താനായിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ഇടമൊരുക്കാനായി പോകുന്നു എന്നാണ് ഈശോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇടമൊരുക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ സ്വർഗത്തിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈശോയുടെ സ്വർഗാരോഹണ തിരുനാൾ ഒത്തിരി പ്രാധാന്യത്തോടു കൂടി തന്നെ ആഘോഷിക്കുന്നുണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പന്തക്കുസ്ത തിരുനാളിനെ പറ്റിയാണ്. നമ്മൾ പന്തക്കുസ്ത തിരുനാളിനെ പറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നല്ലേ. അതെന്തായിരുന്നു? അത് വിളവെടുപ്പിൻ്റെ 50-ാം ദിവസം അവർ ദൈവത്തിന് ബലികളും കാഴ്ചകളൊക്കെ അർപ്പിച്ചുകൊണ്ട് ഇസ്രായേൽക്കാർ ആഘോഷിച്ചിരുന്നതാണ് പന്തക്കുസ്ത തിരുനാൾ പഴയ നിയമത്തിൽ. പുതിയ നിയമത്തിൽ നമ്മൾ പന്തക്കുസ്ത തിരുനാൾ ആഘോഷിക്കുന്നത് എന്നാണ്? ഈശോ സ്വർഗാരോഹണം ചെയ്തതിൻ്റെ ശേഷം 10-ാം ദിവസമാണ് നമ്മൾ പന്തക്കുസ്ത തിരുനാൾ ആഘോഷിക്കുന്നത്. സെഹിയോൻ ഉട്ടുശാലയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന കന്യകാമാതാവിൻ്റെ മേലും സ്ലീഹന്മാരുടെ മേലും തീനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നു എന്നുള്ളതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ പന്തക്കുസ്ത തിരുനാൾ ആഘോഷിക്കുന്നത്. ആരാ പരിശുദ്ധാത്മാവ്? നമുക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ടിട്ടുള്ള സഹായകനാണ് പരിശുദ്ധാത്മാവ്. നമ്മൾ പരീക്ഷയ്ക്കൊക്കെ പോകുന്നതിന് മുമ്പ് എന്താ ചെയ്യുക? നമ്മളോട് പാരൻസ് പറയും, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാൻ പറയും. എന്തിനു വേണ്ടിയിട്ടാ? ജ്ഞാനവും ബുദ്ധിയും ആലോചനയും ആത്മശക്തിയും അറിവും എല്ലാം നമുക്ക് നൽകുന്ന സഹായകനാണ് പരിശുദ്ധാത്മാവ്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നമുക്ക് എന്തൊരു ഈസിയാ. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? സഹായകനെ കൂട്ടുപിടിച്ചാൽ മതി. പരിശുദ്ധാത്മാവ് വന്നാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും എളുപ്പം ലഭിക്കും. അപ്പോൾ സഭ സ്ഥാപിച്ചതിൻ്റെ ഒരു ഓർമ്മ ദിവസം കൂടിയാണ് പന്തക്കുസ്ത തിരുനാൾ കേട്ടോ. സഭയെ നയിക്കാനും സഭയിൽ വസിക്കാനും നമ്മളെ ഓരോരുത്തരെയും നയിക്കാനും വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവ് വന്നിട്ടുള്ളത്. അപ്പോൾ സഭയിലെ പ്രധാനപ്പെട്ട തിരുനാളുകളാണ് നമ്മൾ ഇത്രയും നേരം പഠിച്ചത്. ഏതൊക്കെയായിരുന്നു? 1-ാമത് പഠിച്ചത് ക്രിസ്തുമസിനെ പറ്റി, 2-ാമത് നമ്മൾ പെസഹ തിരുനാളിനെ പറ്റി പഠിച്ചു, ധനഹ തിരുനാളിനെ പറ്റി പഠിച്ചു, ഉയർപ്പ് തിരുനാളിനെ പറ്റി പഠിച്ചു, സ്വർഗാരോഹണത്തെ പറ്റി പഠിച്ചു, പിന്നെയോ പന്തക്കുസ്ത തിരുനാളിനെ പറ്റി പഠിച്ചു. ഇത് മാത്രമല്ല കേട്ടോ, വേറെയും കുറേ തിരുനാളുകൾ സഭയിലുണ്ട്. സഭയിലുള്ള പ്രധാനപ്പെട്ട തിരുനാളുകൾ, നമ്മൾ ഈശോയുടെ വേറെയും കുറേ തിരുനാളുകൾ ആഘോഷിക്കുന്നുണ്ട്, അതുപോലെ തന്നെ മാതാവിൻ്റെയും മറ്റു വിശുദ്ധരുടെയും ഒക്കെ തിരുനാളുകൾ ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരുടെ അടുത്തൊരു കാര്യം ചോദിക്കട്ടെ, എന്തിനാണ് നമ്മൾ ഈ തിരുനാളുകൾ ആഘോഷിക്കുന്നത്? നമുക്ക് വെറുതെ ആഘോഷം മാത്രം മതിയോ?
പോരല്ലേ. തിരുനാളുകൾ നമ്മളെ ആത്മീയ ജീവിതത്തിലേക്ക് കുറേ കൂടെ അടുപ്പിക്കുന്നതാണ്. എങ്കിൽ മാത്രമാണ് തിരുനാൾ ആഘോഷം അതിൻ്റെ പൂർണ്ണതയിലെത്തുള്ളൂ. അപ്പോൾ നമ്മൾ വെറുതെ ആഘോഷിച്ച് മാത്രം കളയാതെ നമ്മൾ എത്രമാത്രം അത് ആത്മീയ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്തുന്നു എന്നുള്ളത് കൂടെ നിങ്ങൾ പരിശോധിക്കണം. അപ്പോൾ എല്ലാ തിരുനാളും എന്തിനു വേണ്ടിയാവണം? നമുക്ക് ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളെപ്പറ്റി, ദൈവം നമുക്ക് ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളെപ്പറ്റി ഓർക്കാനും അതിന് നന്ദി പറയാനും. നമ്മൾ കുഞ്ഞു കുട്ടികൾ കുഞ്ഞു കുരുത്തക്കേടൊക്കെ കാണിക്കല്ലേ, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പ് പറയാനും വേണ്ടിയിട്ടുള്ള അവസരമായിട്ട് ഓരോ തിരുനാളിനെയും കാണണം. ഓരോ തിരുനാളിനും മുമ്പും കുമ്പസാരിച്ച് ഒരുങ്ങുന്നതൊക്കെ നല്ലതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സഭയിലെ തിരുനാളുകളെ പറ്റി പഠിച്ചു. ഇനി ടീച്ചർ നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി തരാം. എന്താണ് ആക്ടിവിറ്റി? ഹോളിഡേ കലണ്ടർ. ഹോളിഡേ എന്നൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. എന്താണിത്? ഹോളിഡേ എന്ന് പറഞ്ഞാൽ അവധി ദിവസമല്ലേ. പക്ഷേ ഇതാ ഹോളിഡേ അല്ല കേട്ടോ, ഇതെന്താണ്? നമ്മൾ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ പാരൻസിൻ്റെയോ നമ്മളുടെയൊക്കെ സുഹൃത്തുക്കളുടെയൊക്കെ ഫീസ്റ്റുകൾ. നമുക്കൊരു നമ്മളുടെ പേരിന് കാരണഭൂതരായിട്ടുള്ള ഒരു വിശുദ്ധരുണ്ടാവുമല്ലേ. നമുക്ക് മാമോദിസ മുക്കിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ഓരോ പേരുകൾ, മാമോദിസ പേരുകളൊക്കെ നൽകിയിട്ടുണ്ടാവും. അപ്പം ആ വിശുദ്ധരുടെയൊക്കെ തിരുനാളുകൾ എന്താണെന്ന് കണ്ടെത്തണം. അപ്പം നിങ്ങളുടെ പാരൻസിൻ്റെയും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയും എല്ലാവരുടെയും ഫീസ്റ്റ് ഡേ കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ ഫീസ്റ്റ് ഡേ കണ്ടെത്തിയാൽ മാത്രം പോരാ, അതേതു വിശുദ്ധരുടെ തിരുനാളാണെന്ന് കണ്ടെത്തി ആ ദിവസം നിങ്ങളൊന്ന് കലണ്ടർ പോലെ ആക്കണം. ഒപ്പം തന്നെ നമ്മൾ സഭയിൽ പൊതുവായിട്ട് ആഘോഷിക്കുന്ന മറ്റ് തിരുനാളുകളിൽ, ഇപ്പോൾ നമ്മൾ പഠിച്ച ക്രിസ്തുമസും ധനഹാ തിരുനാളും അതുപോലെയുള്ള തിരുനാളുകളും നിങ്ങൾക്ക് ഈ ഹോളിഡേ കലണ്ടറിൽ മാർക്ക് ചെയ്യാം. അപ്പം എല്ലാവരും വേഗം നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച്, അവർക്ക് ചിലപ്പോൾ ചില കുട്ടികൾക്കൊന്നും മാമോദിസ പേരൊന്നും അറിയുന്നുണ്ടാവില്ല, അങ്ങനെയുള്ളവരെന്ത് ചെയ്യണം, പാരൻസിൻ്റെ അടുത്തൊക്കെ ചോദിച്ച് അത് കണ്ടെത്തണം. ഡേറ്റ് അറിയാത്തവർ നിങ്ങളുടെ കാറ്റിസം ടീച്ചേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചാലും മതി, അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഡേറ്റൊക്കെ കണ്ടുപിടിച്ച് എന്ത് ചെയ്യണം, ഹോളിഡേ കലണ്ടർ തയ്യാറാക്കണം. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കാറ്റിസം ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ തിരുനാളുകൾ നമ്മളെ എല്ലാവരെയും കൂടുതൽ ആത്മീയ ജീവിതത്തിലേക്ക് അടുപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.